അടുത്ത വർഷത്തെ ഐ പി എല്ലിന് മുൻപ് മെഗാ താരലേലം വരാനിരിക്കുകയാണ്. പുതിയ രണ്ട് ഫ്രാഞ്ചൈസികൾ കൂടി ടൂർണമെന്റിന്റെ ഭാഗമാവാൻ പോവുകയും ചെയ്യുന്നുണ്ട്. മെഗാ ലേലമുള്ളതിനാൽ തന്നെ മുഴുവൻ ഫ്രാഞ്ചൈസികളിലും അടിമുടി മാറ്റങ്ങൾ ഉറപ്പാണ്. ടീമിന്റെ നെടും തൂണുകളായ ചിലരെ മാത്രം നിലനിർത്തി പുതിയ താരങ്ങൾ ഓരോ ഫ്രാഞ്ചൈസിലേക്കും വരും. അടുത്ത സീസണിൽ മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്താൻ ഇടയുള്ള താരങ്ങളെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര. ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി 40 വയസ്സിലെത്തി നിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തെ അടുത്ത സീസണിലും സി എസ് കെ നിലനിർത്തുമെന്നാണ് താൻ കരുതുന്നതെന്ന് ചോപ്ര യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. 2008 പ്രഥമ സീസൺ മുതൽ സി എസ് കെ ടീമിന്റെ ഭാഗമാണ് ധോണി. 2 സി എസ് കെ ഐ പി എല്ലിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ മാത്രമായിരുന്നു അദ്ദേഹം മറ്റു ഫ്രാഞ്ചൈസികൾക്കായി കളിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്താനിടയുള്ള താരങ്ങളിൽ ഒരാൾ ധോണി ആയിരിക്കും. സി എസ് കെ അദ്ദേഹത്തെ നിലനിർത്താൻ സാധ്യത കുറവാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ധോണിയില്ലാത്ത സി എസ് കെ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഒരു വർഷം കൂടി അദ്ദേഹം കളിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴത്തെ ഐ പി എൽ ധോണിയുടെ കരിയറിൽ അവസാനത്തേത് ആയിരിക്കുമോ എന്ന തരത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ഒരു സീസൺ കൂടി അദ്ദേഹത്തിന് ശേഷിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത 3 ധോണി സി എസ് കെയിൽ ഉണ്ടാവില്ലെന്നത് ഉറപ്പാണെങ്കിലും ഫ്രാഞ്ചൈസ് ഇതേക്കുറിച്ച് ചിന്തിക്കില്ലെന്നും ലേലത്തിന് മുൻപ് നിലനിർത്തുമെന്നും ചോപ്ര അഭിപ്രായപ്പെട്ടു. ധോണി കഴിഞ്ഞാൽ സി എസ് കെ നിലനിർത്തുന്ന രണ്ടാമത്തെ താരം സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ആയിരിക്കുമെന്ന് ചോപ്ര നിരീക്ഷിച്ചു. സി എസ് കെ നിലനിർത്തുന്ന രണ്ടാമത്തെ ആൾ ജഡ്ഡു ആയിരിക്കും. തനിക്ക് തുടരാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചാൽ മാത്രമേ അത് നടക്കാതിരിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ പുതുതായി ഗുജറാത്തിൽ നിന്നും ഒരു ഫ്രാഞ്ചൈസി വരികയും അവരെ നയിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്താൽ ജഡ്ഡു ചിലപ്പോൾ സി എസ് കെ വിടാൻ ആഗ്രഹിച്ചേക്കും. എന്നാൽ സി എസ് കെയിൽ തന്നെ തുടരുകയാണ് ലക്ഷ്യമെങ്കിൽ ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ കൈവിടില്ലെന്നും ചോപ്ര വിശദമാക്കി. ഐ പി എല്ലിലെ പുതിയ രണ്ട് ഫ്രാഞ്ചൈസികളിൽ ഒന്ന് അഹമ്മദാബാദിൽ നിന്നായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ നിന്നുള്ള ഐക്കൺ താരമായതിനാൽ നായകസ്ഥാനത്തേക്ക് ജഡേജയായിരിക്കും അവർ നോട്ടമിടാൻ സാധ്യത. വൈസ് ക്യാപ്റ്റനായ സുരേഷ് റെയ്ന, പേസർ ദീപക് ചാഹർ എന്നിവരാണ് സി എസ് കെ ആർ ടി എം കാർഡുമായി നിലനിർത്താൻ സാധ്യതയുള്ള ശേഷിച്ച രണ്ട് കളിക്കാരെന്നും ചോപ്ര പറഞ്ഞു. റൈറ്റ് ടു മാച്ച് കാർഡുമായി രണ്ട് താരങ്ങളെയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തുകയെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് ദീപക് ചാഹർ ആയിരിക്കും. തീർച്ചയായും അദ്ദേഹത്തെ നിലനിർത്താൻ സി എസ് കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. സുരേഷ് റെയ്നയെയും ആർ ടി എം കാർഡുമായി സി എസ് കെ ടീമിൽ നിലനിർത്തുമെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ മെഗാ ലേലത്തിന് മുൻപ് ചെന്നൈ സൂപ്പർ കിങ്സിന് മുഴുവൻ വിദേശ താരങ്ങളെയും ഒഴിവാക്കേണ്ടി വരുമെന്നും ചോപ്ര പറയുന്നു. ഇംഗ്ലണ്ട് ഓൾറൗണ്ടർമാരായ മോയിൻ അലി, സാം കരൻ, വെസ്റ്റ് ഇൻഡീസ് വെറ്ററൻ ഓൾറൗണ്ടർ ഡ്വെയിൻ ബ്രാവോ, സൗത്ത് ആഫ്രിക്കയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ ഫാഫ് ഡുപ്ലസി എന്നിവരെയെല്ലാം സി എസ് കെക്ക് കൈവിടേണ്ടി വരും. മെഗാ ലേലത്തിൽ ഇവരെ തിരികെ വാങ്ങാൻ സി എസ് കെക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ആർ ടി എം കാർഡ് വഴി ഇവരെ നിലനിർത്താൻ കഴിയില്ലെന്നും ചോപ്ര നിരീക്ഷിച്ചു.